നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോളേജ് ി മരിച്ച സംഭവത്തിൽ പ്രതി ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ബൈക്ക് പൂർണ്ണമായും രൂപമാറ്റം വരുത്തിയ നിലയിലാണ് റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ബൈക്കിടിച്ച കോളേജ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പ്രതി ആൻസൺ റോയ്ക്ക് ലൈനേഡ്സും ലൈസൻസും ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് മൂവാറ്റിപ്പുഴ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രതി ഏനാനിലൂർ സ്വദേശി ആൻസൺ റോയിയുടെ പൾസർ എൻഎസ് ടു ഹൺഡ്രഡ് ബൈക്ക് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് പരിശോധിച്ചു രൂപമാറ്റം വരുത്തിയ ബൈക്കിൽ സൈലൻസർ ഘടിപ്പിക്കാത്ത നിലയിലും വാഹനത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള കണ്ണാടിക്കളും ക്രാഷ്ഗാർഡും നീക്കം ചെയ്ത നിലയിലാണ് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു വിവിധ സ്റ്റേഷനുകളിലായി ആൻസനെതിരെ കൊലപാതക ശ്രമം ലഹരി ഉപയോഗം ഉൾപ്പെടെ പതിനൊന്നോളം കേസുകൾ നിലവിലുണ്ട് അമിത വേഗത്തിലെത്തിയ ആൻസന്റെ ബൈക്കിടിച്ച വിദ്യാർത്ഥിനി മരിച്ചത് കൂടി ആയപ്പോൾ കേസുകളുടെ എണ്ണം പന്ത്രണ്ടായി ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അപകടകരമായി വാഹനമോടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതി ഇതിനു മുൻപും അമിത വേഗത്തിൽ വാഹനമോടിച്ച അപകടമുണ്ടാക്കിയിട്ടുണ്ട് ബുധനാഴ്ച മൂവാറ്റുപുഴ നിർമ്മല കോളേജിനു മുന്നിലാണ് ആൻസന്റെ ബൈക്കിടിച്ച വിദ്യാർത്ഥിനി മരിച്ചത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്